നമസ്കാരം. ഹമ്പിൾ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ അനശ്വരനായ ഗാനരചയിതാവ് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരിയുടെ സിനിമാ ഗാനങ്ങളിലെ ചില പ്രത്യേകതകളെ കുറിച്ചാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്കിടയിലൂടെ പാട്ടുകൾ ആസ്വദിക്കാൻ തുടങ്ങിയാൽ അത് മറ്റൊരു അനുഭവമാണ്. കാരണം വളരെ ലളിതമാണ് വരികൾ. പിന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ചില സ്ഥിരം പ്രയോഗങ്ങൾ ഉണ്ടാവും. ഉദാഹരണം മഴ, ഇല്ലാ വെയിൽ, മുകിൽ, പ്രാവ്, മുല്ല, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെതായ പല വാക്കുകളും പല പാട്ടുകളിലും വീണ്ടും വീണ്ടും വരുന്നത് നമുക്കറിയാൻ കഴിയും. ശ്രീ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനങ്ങളിൽ ആവർത്തിച്ച് വരുന്ന ഒരു സിറ്റുവേഷനാണ് കല്യാണം. അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളിലും കല്യാണം ഒരു തീമായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പക്ഷി മൃഗാദികളുടെയും പ്രകൃതിയുടെയും കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളിലെ കല്യാണ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സമ്മർ ഇൻ ബത്ലഹേം എന്ന സിനിമയിലെ വളരെ പ്രശസ്തമായ ചൂളമടിച്ച് കറങ്ങി നടക്കും എന്ന ഗാനം ഒന്ന് കേട്ടു നോക്കാം. പാട്ട് തുടങ്ങുന്നതേ കല്യാണത്തെ കുറിച്ചാണ്. ആദ്യ വരിയിൽ തന്നെ നമുക്കറിയാം ഇവിടെ കല്യാണം നടക്കുന്നത് ചോലക്കുഴലിലാണ്. ഒരു കല്യാണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരുക്കങ്ങൾ പ്രധാനമായ ഒരു കാര്യമാണ്. പന്തൽ ആരെ ഏൽപ്പിക്കണം, താലി എവിടെ നിന്നെടുക്കണം, ചമയം ആരൊരുക്കണം, ഊണെങ്ങനെയായിരിക്കണം, ഇങ്ങനെ ഒരു കല്യാണത്തിന് എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം അദ്ദേഹത്തിന്റെ പാട്ടുകളിലും കല്യാണ വിശേഷങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ പാട്ടിൽ തന്നെ കല്യാണ പെണ്ണിന്റെ മേക്കപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് താലിയെ കുറിച്ചാണ്. പിന്നെ കല്യാണത്തിന്റെ മേളം ഒരുക്കുന്നത് ആരൊക്കെയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശിക്കാർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ എന്തടി എന്തടി എന്ന ഗാനം ഒന്ന് കേട്ടു നോക്കാം. എന്തടി എന്തടി പനങ്കിളിയെ നിന്റെ ചുണ്ടത്തെ ചുണ്ടപ്പൂ ചോന്നതെന്തേ. പല്ലവി കഴിഞ്ഞ് അനുപല്ലവി എത്തുമ്പോഴാണ് ഈ പാട്ട് കല്യാണത്തിലേക്ക് തിരിയുന്നത്. ഇവിടെ ആരുടെ കല്യാണമാണെന്ന് നോക്കാം. ചിങ്ങപ്പൂത്തുമ്പി പെണ്ണിൻ കല്യാണം. അതെ, പൂത്തുമ്പിക്കാണ് ഇവിടെ കല്യാണം വന്നിരിക്കുന്നത്. ഇനി കല്യാണത്തിന്റെ ഒരുക്കങ്ങളാണ്. മുൻപേ പറഞ്ഞതുപോലെ തന്നെ വധുവിന്റെ മേക്കപ്പ്, താലി, കല്യാണ വസ്ത്രം, ഇതൊക്കെ ആരെ ഏൽപ്പിക്കണം എന്നാണ് പിന്നെയുള്ള വരികളിൽ പറയുന്നത്. പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ കണ്ണാടി കൂടും കൂട്ടി എന്ന ഗാനം തുടങ്ങുന്നത് തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ്. കുഞ്ഞാറ്റ പെണ്ണിനൊടുക്കാൻ കുടമുല്ല കോടിയുമായി വരാനൊക്കെയാണ് ആദ്യത്തെ വരികളിൽ പറയുന്നത്. പിന്നീട് അങ്ങോട്ടും കല്യാണത്തിന്റെ ഒരുക്കങ്ങളും മാരൻ വരുന്നതും ഒക്കെയാണ് പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു മറവത്തൂർ കനവ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ കന്നിനില പെൺകുടിയെ എന്ന ഗാനത്തിന്റെ തുടക്കമൊക്കെ ഒരു പെൺകുട്ടിയുടെ നാണത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അനുപല്ലവി കഴിഞ്ഞ് ചരണമെത്തുമ്പോഴാണ് ആ പെൺകുട്ടിയുടെ നാണത്തിന് കാരണം ആ പെൺകുട്ടിയുടെ കല്യാണമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ കല്യാണം ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. തിരുമാലി പെണ്ണിന്റെ അതെ, തിരുമാലി പെണ്ണിനാണ് ഇവിടെ കല്യാണം വന്നിരിക്കുന്നത്. ഇനി പഴയതുപോലെ തന്നെയാണ് കല്യാണത്തിന്റെ ഒരുക്കങ്ങളാണ്. ഇത്തവണ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ആരൊക്കെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇത്തവണ പന്തൽ ഒരുക്കുന്നത് വാനമ്പാടിയാണ്. പാൽപായസം ഉണ്ടാക്കുന്നത് പൈമ്പുവാലിയാണ്. ഇത്തവണ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് പന്തലുകാരൊക്കെ പോയതിനു ശേഷവും പിന്നെ എന്താണ് നടക്കുന്നതെന്നും ഈ വരികളിൽ പറയുന്നുണ്ട്. സമ്മർ ഇൻ ബത്ലഹേം എന്ന സിനിമയിൽ തന്നെ കുന്നിമണി കൂട്ടിൽ എന്ന ഗാനത്തിലും കല്യാണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത്
ഇവിടെ പ്രാവിനാണ് കല്യാണം വന്നിരിക്കുന്നത്. ഇവിടെയും കല്യാണത്തിന്റെ ഒരുക്കങ്ങളാണ് പിന്നീടുള്ള വരികളിൽ പറയുന്നത്. താലിയും കോടിയും ഒക്കെ ആരൊക്കെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. കൈക്കുടന്ന നിലാവ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി കൈതപ്രം ദാമോദരൻ സംഗീതം നൽകിയ മലയന്നാർ കണ്ണൻ മാർഗഴി തുമ്പി എന്ന ഗാനത്തിന്റെ ആദ്യ വരികളിൽ തന്നെ ആരൊക്കെയാണ് കല്യാണം കഴിക്കുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. മലയണ്ണാർ കണ്ണൻ മാർഗഴി തുമ്പിയെ മണവാട്ടിയാക്കും നേരമായി. ഇവിടെ മലയണ്ണാർ കണ്ണൻ മാർഗഴി തുമ്പിയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. തച്ചിലേടത്തു ചുണ്ടൻ എന്ന സിനിമയിലെ തെക്ക് തെക്ക് തെക്കേപ്പാടം എന്ന ഗാനത്തിൽ കുട്ടനാടിന്റെ ഗ്രാമഭംഗിയാണ് ആദ്യ വരികളിലൊക്കെ പറയുന്നത്. പിന്നീട് അനുപല്ലവിയിലേക്ക് എത്തുമ്പോഴാണ് ഈ പാട്ടിലും കല്യാണ വിശേഷമാണ് ഗിരീഷ് പുത്തഞ്ചേരി പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മാന്നാറിലെ പൂമൈനയ്ക്കും ആറന്മുളയിലെ പൂവാലിക്കുമാണ് ഇവിടെ കല്യാണം നടക്കുന്നത്. വീണ്ടും കല്യാണത്തിന്റെ ഒരുക്കങ്ങളാണ്. ഏത് കാര്യങ്ങൾ ആരെയൊക്കെ ഏൽപ്പിക്കണമെന്ന് പിന്നീടുള്ള വരികളിൽ നമുക്ക് അറിയാൻ പറ്റും. ഫാന്റം പൈലി എന്ന സിനിമയിലെ സുൻ മിത്തുവാരെ എന്ന ഗാനം ഒന്ന് കേട്ടു നോക്കാം. സുൻ മിത്തുവാരെ ഈ പാട്ടിന്റെ അനുപല്ലവിയിൽ എത്തുമ്പോൾ കല്യാണ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇവിടെ കുയിലിനാണ് കല്യാണം നടക്കുന്നത്. പിന്നീട് കല്യാണത്തിന്റെ ഒരുക്കങ്ങളാണ്. ഈ അലഞ്ഞൊരു പുഴയുടെ കിലുകില കിലുങ്ങണ നോപുരം കൊണ്ടുവാ, കടൽ നുരച്ചുരുളെടുത്ത് അവൾക്കൊരു മരതക കമ്മലായി കൊണ്ടുവാ. പട്ടാളം എന്ന സിനിമയിലെ ആലിലക്കാവിലെ എന്ന ഗാനവും കല്യാണ വിശേഷങ്ങളാണ്. ഇവിടെ തെന്നലിലാണ് കല്യാണം. ആലിലക്കാവിലെ തെന്നലെ നിന്നെ ഞാൻ അമരൻ താലിയിൽ തടവിലാക്കും. രാവണപ്രഭു എന്ന സിനിമയിലെ പൊട്ടുകുത്തടി എന്ന ഗാനത്തിലെ വരികൾ ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ അതും ഒരു കല്യാണത്തിന്റെ ഒരുക്കങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന സിനിമയിലെ പൊന്നാരിൻ പാടം എന്ന പാട്ടിലും കല്യാണം കടന്നു വരുന്നുണ്ട്. മീശമാധവൻ എന്ന സിനിമയിലെ പെണ്ണേ പെണ്ണേ നിൻ കല്യാണമായി എന്ന ഗാനവും കല്യാണ വിശേഷം തന്നെയാണ്. പക്ഷേ ഇവിടെ കല്യാണം ആർക്കാണ് നമുക്ക് നോക്കാം. ഇവിടെ വെയിലിനാണ് കല്യാണം നടക്കുന്നത്. ഉസ്താദ് എന്ന സിനിമയിലെ നാടോടി പൂന്തിങ്കൾ എന്ന പാട്ടിന്റെ അവസാന വരികളിലേക്ക് എത്തുമ്പോൾ ഇവിടെയും കല്യാണ വിശേഷം തന്നെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഡ്രീംസ് എന്ന സിനിമയിലെ മണിമുറ്റ താവണി പന്തൽ എന്ന പാട്ടും കല്യാണ വിശേഷങ്ങൾ തന്നെയാണ് പറയുന്നത്. മണിമുറ്റ താവണി പന്തൽ മേലാപ്പു പോലെ അടിയാര തമ്പിളി പന്തൽ. ഇവിടെ കല്യാണം ആർക്കാണെന്ന് നോക്കാം. ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടി ബുള്ളേ കണ്ണാടി ബുള്ളേ ഇന്നല്ലേ നിന്റെ കല്യാണം. അതെ, മുല്ലയ്ക്കാണ് ഇവിടെ കല്യാണം നടക്കുന്നത്. പക്ഷേ പിന്നീടുള്ള വരികളിൽ കല്യാണം കാണാൻ വരണം എന്ന് മുല്ലയോട് തന്നെ പറയുന്നതായും നമുക്ക് കേൾക്കാൻ പറ്റും. കല്യാണം കാണാൻ വരണം കണ്ണാടി മുല്ലേ. മുല്ലയുടെ കല്യാണത്തിന് എന്തിനാണ് മുല്ലയെ തന്നെ ക്ഷണിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. കണ്ണാടി മുല്ലേ കല്യാണം കാണാൻ വരണം. തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ മാനം തെളിഞ്ഞേ നിന്നാൽ എന്ന ഗാനവും കല്യാണ വിശേഷമാണ്.
മനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം മണിച്ചേരോരും മോലെ ഞാലി ഇനി കാത്തുമ്പി പെണ്ണാൾക്ക് പാലിയും കൊണ്ടേ വായു. അതെ, തുമ്പിക്ക് തന്നെയാണ് ഇവിടെയും കല്യാണം നടക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി പാട്ടുകളിലൂടെ ഏറ്റവും കൂടുതൽ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുള്ളത് തുമ്പികളെ ആണെന്ന് തോന്നുന്നു. ഇതെന്താ മാസം മാസം കല്യാണം? ആഘോഷം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ പൊന്നുരുക്കും പൂക്കാലം എന്ന ഗാനത്തിന്റെ ആദ്യ വരികളിൽ തന്നെ കല്യാണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെയും തുമ്പിക്കാണ് കല്യാണം നടക്കുന്നത്. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതുപോലെ പാട്ടുകളിലെ വരികളിലെ പ്രത്യേകതകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. വീണ്ടും എല്ലാവർക്കും ഹംബിൾ മീഡിയയുടെ ഓണാശംസകൾ നേരുന്നു. കൂടുതൽ പാട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.